ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ബ്രൂസ് വെയിന്റെ കുട്ടിക്കാലമാണ്. അവന്റെ അച്ഛനും അമ്മയും ഇപ്പൊ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ഫ്യൂണറലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടിയായ ബ്രൂസ് വെയിൻ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ചടങ്ങുകളിലും കാര്യങ്ങളിലും ഒന്നും പങ്കെടുക്കാൻ അവനെ കൊണ്ടാവുന്നില്ല. അവന്റെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടത് അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി അവർ കറങ്ങാൻ പോയപ്പോ ഏതോ ഒരുത്തൻ സ്ട്രീറ്റിൽ വെച്ചിട്ട് അവരെ വെടിവെച്ച് കൊല്ലായിരുന്നു. ആ ഒരു കാഴ്ച അവന്റെ കുഞ്ഞു മനസ്സിന് ശരിക്കും നടുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ അവനെ കൊണ്ടാവുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോന്നവൻ നേരെ ചെന്ന് വീഴുന്നത് ഒരു കുഴിക്കുള്ളിലേക്കാണ്. അതിനകത്തെ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ കുഴിക്കുള്ളിൽ മൊത്തം വവ്വാലുകളാണ്. അതിങ്ങനെ കൂട്ടത്തോടെ അവനെ നേർക്ക് പറന്നു വരാൻ തുടങ്ങി. അങ്ങനെ ആ വവ്വാലുകളെല്ലാം കൂട്ടത്തോടെ അവന് ചുറ്റും പറക്കുന്നതുകൊണ്ട് ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ഫോഴ്സിൽ പെട്ട് അവനിങ്ങനെ ആ കുഴിയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് മെട്രോപോളിസ് ആണ്, അതായത് സൂപ്പർമാന്റെ നഗരം. ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മാൻ ഓഫ് സ്റ്റീൽ എന്ന സിനിമയുടെ അവസാന ഭാഗത്ത് കണ്ട കാര്യങ്ങളാണ്. അതായത് സൂപ്പർമാനും സോഡുമായിട്ടുള്ള ഫൈറ്റ്, സോഡിന്റെ ആ വേൾഡ് എഞ്ചിനൊക്കെ ആ സിറ്റിക്ക് മുകളിലായിട്ട് നിൽക്കുന്നുണ്ട്. അത് അവിടെ മൊത്തം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കണ്ടുകൊണ്ടാണ് ബ്രൂസ് വെയിൻ അങ്ങോട്ട് വരുന്നത്. അതെല്ലാം കാണുമ്പോൾ അവൻ ആദ്യം വിളിക്കുന്നത് അവന്റെ ഓഫീസിലേക്കാണ്. അതിനുശേഷം ആ ബിൽഡിങ്ങിലുള്ള മുഴുവൻ ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പറയുന്നു. അങ്ങനെ ആ ഒരു നിർദ്ദേശമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവന്റെ ഓഫീസിലേക്ക് പുറപ്പെടുകയാണ്. അവൻ അവിടേക്ക് എത്തുമ്പോൾ സൂപ്പർമാനും ടീമും കൂടെ ആ വേൾഡ് എഞ്ചിൻ മൊത്തം നശിപ്പിച്ചിട്ടുണ്ട്. അത് മൊത്തം തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്നിട്ട് സൂപ്പർമാനും സോഡും കൂടെയുള്ള ഒരു ഫൈറ്റാണ് ബ്രൂസ് വെയിൻ കാണുന്നത്. ആ ഫൈറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രൂസ് വെയിന്റെ ബിൽഡിങ്ങിനകത്ത് വെച്ചിട്ടാണ്. ആ ഫൈറ്റിനിടയിൽ ആ ബിൽഡിംഗ് പൂർണ്ണമായിട്ടും തകർന്നു വീഴുന്നു. അതെല്ലാം കാണുമ്പോൾ ബ്രൂസ് വെയിൻ വേഗം തന്നെ ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അവൻ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിൽ കുടുങ്ങിയിട്ടുണ്ട്. അതിൽ ഓരോരുത്തരായിട്ട് അവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവന്റെ ഓഫീസിൽ ഒരു ജോലിക്കാരനായ വാലസ് എന്ന് പേരുള്ള ഒരാൾ അവിടെ താഴെ കിടക്കുന്ന അവൻ കാണുന്നത്. അയാളുടെ കാലിന്റെ മുകളിലേക്ക് ഒരു വലിയ കല്ല് വന്ന് വീണിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവനെ രക്ഷിക്കാനുള്ള പരിപാടികളൊക്കെയാണ് ബ്രൂസ് വെയിൻ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറിയ പെൺകുട്ടി അവൻ കാണുന്നത്. അവളുടെ മേലേക്കും ഒരു വലിയ പില്ലർ വീണുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ബ്രൂസ് വെയിൻ വേഗം ഓടി ചെന്നിട്ട് അവളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നു. അങ്ങനെ കഷ്ടിച്ച് അവളിപ്പോ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ സമയം അവൻ മുകളിലേക്ക് നോക്കുമ്പോൾ സൂപ്പർമാനും സോഡും തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാശത്തിനെല്ലാം കാരണം സൂപ്പർമാനാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തോടെ മുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ. ഇനി കാണിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏതോ ഒരു ഭാഗമാണ്. നമ്മൾ മാൻ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന സിനിമയിൽ കണ്ടതാണ് സോഡിന്റെ ആ എർത്ത് എഞ്ചിനിൽ ഒരെണ്ണം ഇന്ത്യൻ മഹാസമുദ്രത്തിലായിരുന്നു സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് തന്നെയാണ് സൂപ്പർമാൻ ആ എഞ്ചിൻ തകർത്തു കളഞ്ഞതും. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. രണ്ട് പയ്യന്മാർ ഇപ്പോ ആ അവശിഷ്ടങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് പുറത്തു കൊണ്ടുപോയി വിൽക്കാനാണ് അവരുടെ പ്ലാൻ. ഇതേസമയം കരയിലായിട്ട് വേറെയും കുറെ ആളുകൾ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഒരു സായിപ്പിന് വിൽക്കുന്നുണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ രണ്ട് പയ്യന്മാർ ഒരു വലിയ സാധനം കൊണ്ട് അങ്ങോട്ട് വരുന്നത്. ആ സായിപ്പ് വേഗം വന്നിട്ട് ആ സാധനം ഒരു ചുറ്റിക വെച്ചിട്ട് തല്ലിപ്പൊളിക്കുന്നു. അതിനകത്തുണ്ടായിരുന്നത് ഒരു പച്ച കളറുള്ള കല്ലാണ്. അതാണ് ക്രിപ്റ്റോണൈറ്റ്. ഇനി കാണിക്കുന്നത് ആഫ്രിക്കയിലെ നൈറോമി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ലൂയിസ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. തീവ്രവാദികളുടെ ഒരു ജനറലിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൾ അറിയിച്ചതിനെ തുടർന്നിട്ട് ഒരു ഫോട്ടോഗ്രാഫർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവർ വേഗം തന്നെ ആ ജനറലിന്റെ അടുത്തേക്ക് പോവാണ്. അയാൾക്ക് ചുറ്റുമായിട്ട് കുറെ ആഫ്രിക്കക്കാർ നിൽക്കുന്നുണ്ട്. മാത്രമല്ല രണ്ട് മൂന്ന് ഇംഗ്ലീഷുകാരും അവരുടെ കൂടെയുണ്ട്. അങ്ങനെ ലൂയിസ് ഇപ്പോ ആ ജനറലിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ സായിപ്പമാരിൽ ഒരാൾ ആ ഫോട്ടോഗ്രാഫറുടെ ക്യാമറ ചെക്ക് ചെയ്യുന്നത്. ആ ക്യാമറയ്ക്കകത്ത് ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടായിരുന്നു. അതിൽ നിന്നും അയാൾ ഒരു CIA ഏജന്റ് ആണ് എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ ലൂയിസിന് ആ കാര്യം അറിയത്തില്ലായിരുന്നു. അയാൾ ഒരു ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവൾ അയാളെയും കൊണ്ട് അങ്ങോട്ട് വന്നത്. അങ്ങനെ അയാൾ പോലീസുകാരനെന്ന് മനസ്സിലാവുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം ചേർന്നിട്ട് ലൂയിസിനെയും പിടിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവൾക്കൊന്നും അറിയത്തില്ല, അവളെ വെറുതെ വിട്ടേക്ക് എന്നാണ് അയാൾ പറയുന്നത്. അതിനെ തുടർന്നിട്ട് ആ തീവ്രവാദികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ CIA ഏജന്റിനെ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ അവനെ കൊന്നു കഴിഞ്ഞിട്ട് ആ ജനറൽ വേഗം തന്നെ ലൂയിസിനെയും പിടിച്ചിട്ട് ഒരു റൂമിന്റെ അകത്തേക്കാണ് പോകുന്നത്. പെട്ടെന്നാണ് അവിടെ നിൽക്കുന്ന ആ സായിപ്പമാരുടെ സ്വഭാവമൊക്കെ മാറുന്നത്. അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള മുഴുവൻ തീവ്രവാദികളെയും വെടിവെച്ച് കൊന്നു കളയുന്നു. അതിനുശേഷം അവരുടെ ശരീരങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ശരീരങ്ങളും കത്തിക്കഴിയുമ്പോൾ അവർ വേഗം തന്നെ അവരുടെ ബൈക്ക് കയറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഈ സമയത്താണ് തങ്ങളുടെ ഏജന്റിനെ കൊന്നറിഞ്ഞിട്ട് CIA ആളുകളൊക്കെ അവിടെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അവരൊരു വലിയ മിസൈൽ അങ്ങോട്ട് തൊടുത്തു വിട്ടിട്ടുണ്ട്. പക്ഷെ അത് അവിടെ വീണ് വന്ന് പൊട്ടിത്തെറിക്കുമ്പോഴേക്കും പെട്ടെന്ന് സൂപ്പർമാൻ അങ്ങോട്ട് വന്നിട്ട് ആ മിസൈൽ പൂർണ്ണമായിട്ടും തകർത്തു കളയുന്നു. അതിനുശേഷം സൂപ്പർമാൻ നേരെ ചെല്ലുന്നത് ലൂയിസിനെ പിടിച്ചുകൊണ്ട് പോയ ആ ജനറലിന്റെ അടുത്തേക്കാണ്. അയാളിപ്പോ ലൂയിസിന് നേരെ തോക്കും ചൂണ്ടി നിൽക്കുകയാണ്. പക്ഷെ സൂപ്പർമാനെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് തന്നെ അവൻ ആ ജനറലിനെ പുറത്തേക്ക് ഇടിച്ച് തെറിപ്പിച്ചു കളയുന്നു. അങ്ങനെ അവിടെയുണ്ടായ ആക്രമണത്തിൽ അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും തകർന്നു വീണിട്ടുണ്ട്. ഒരുപാട് നിരപരാധികളായിട്ടുള്ള ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ വീടിന്റെയും മറ്റൊക്കെ അവസ്ഥ കണ്ടിട്ട് അവരെല്ലാവരും വളരെ വിഷമത്തിൽ നിൽക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും CIA മുഴുവൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരവിടെയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ലൂയിസ് ആണെങ്കിൽ അവിടെ വീണ് കിടക്കുന്ന ഒരു പുസ്തകം കയ്യിൽ
എടുത്തിട്ടുണ്ട്. അതും പിടിച്ചുകൊണ്ട് ആ പോലീസുകാരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൾ. അങ്ങനെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ഇപ്പോ കോടതിയിൽ നിൽക്കുകയാണ്. അവിടെ ഉണ്ടായ മുഴുവൻ നാശനഷ്ടങ്ങളുടെയും കാരണം സൂപ്പർമാനാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതെല്ലാം കേട്ടതിന് ശേഷം ജഡ്ജി അവരുടെ വിധി പറയാണ്. അതായത് ഈ നാശനഷ്ടങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും സൂപ്പർമാന്റെ തലയിൽ വെച്ചു കൊടുക്കുകയാണ് എന്നൊക്കെയാണ് ആ ജഡ്ജി പറയുന്നത്. ഇനി കാണിക്കുന്നത് ഗോതം സിറ്റിയാണ്. സമയം രാത്രിയാണ്. രണ്ട് പോലീസുകാർ ചേർന്നിട്ട് കുറച്ച് പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ആ പെൺകുട്ടികളെല്ലാം ഒരു കൂട്ടിന്റെ അകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ പോലീസുകാർ നോക്കുമ്പോൾ ആ പെൺപിള്ളേരെല്ലാം അവർ ശരിക്കും പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ബാറ്റ്മാനാണ് ഞങ്ങളെ രക്ഷിച്ചത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ബാറ്റ്മാനെ പേടിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. അത് കാണുമ്പോൾ ആ പോലീസുകാർ അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് അവർ ബാറ്റ്മാനെ കാണുന്നത്. കണ്ട ഉടനെ തന്നെ അവർ ബാറ്റ്മാനെ നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ബാറ്റ്മാൻ ആണെങ്കിൽ വളരെ വേഗത്തിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പോലീസുകാർക്കാണെങ്കിൽ ബാറ്റ്മാനെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും ബാറ്റ്മാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഈ സമയം അവർ നോക്കുമ്പോഴാണ് ആ പെൺപിള്ളേർ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്ന മനുഷ്യനെ അവർ കാണുന്നത്. അവനവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ ശരീരത്തിലായിട്ട് ബാറ്റ്മാന്റെ ആ എംബ്ലവും അവൻ പതിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ആ പോലീസുകാർ. ഇതേ സമയം തന്നെ ലൂയിസ് ആണെങ്കിൽ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആ പ്രശ്നം നടന്ന സ്ഥലത്ത് നിന്നും അവക്കൊരു ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അത് അവൾ ചുമ്മാ കയ്യിലെടുത്തതല്ല, അതിനകത്തൊരു ബുള്ളറ്റ് തറച്ച് കയറിയിട്ടുണ്ട്. എങ്ങനെയുള്ള ബുള്ളറ്റാണത് എന്നാണ് അവളിപ്പോ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കാണിക്കുന്നത് ഈ സിനിമയിലെ വില്ലനായ ലെക്സ് ലൂതറിനെയാണ്. ലെക്സ് കോർപ്പറേഷന്റെ ഉടമസ്ഥനാണ് ഇയാൾ. സൂപ്പർമാനോട് ഇയാൾക്ക് വളരെയധികം പകയാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർമാൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തരം പാത്ത് നടക്കുകയാണ് അവൻ. അവന്റെ കയ്യിൽ ക്രിപ്റ്റോണൈറ്റിന്റെ ചെറിയൊരു ഭാഗം കിട്ടിയിട്ടുണ്ട്. അതിപ്പോ ഗവൺമെന്റിന്റെ ചില ആളുകൾക്ക് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അവൻ. ആ സാധനം വെച്ചിട്ട് മരിച്ചുപോയ സോഡിന്റെ ശരീരത്തിൽ അവരൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ക്രിപ്റ്റോണൈറ്റ് വെച്ചൊരു ആയുധം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോണിൽ നിന്ന് വരുന്ന ആരെയും അത് വെച്ച് നശിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ഗ്രഹത്തിൽ സൂപ്പർമാൻ എന്ന പേരിലൊരു ക്രിപ്റ്റോണിയൻ ജീവിക്കുന്നുണ്ടല്ലോ. അവൻ എന്ന് വേണമെന്നുണ്ടെങ്കിലും മനുഷ്യർക്ക് നേരെ തിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ തകർക്കാൻ ഒരു മുൻകരുതലായിട്ട് ഈ ക്രിപ്റ്റോണൈറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു ആയുധം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ ഈ ചെറിയ കല്ലുകൊണ്ട് അത് നടക്കത്തില്ല. അതിന് കുറെയേറെ ക്രിപ്റ്റോണൈറ്റ് വേണം. അത് ഞങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു സ്ഥലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുമതിയാണ് ലെക്സ് ഇപ്പൊ അവരോട് ചോദിക്കുന്നത്. പക്ഷെ ക്രിപ്റ്റോണൈറ്റ് എന്ന് പറയുന്നത് വളരെയധികം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറെ ആളുകളോട് കൂടെ പെർമിഷൻ ചോദിക്കാനുണ്ട് എന്നാണ് ആ ഗവൺമെന്റിന്റെ ആൾക്കാരൊക്കെ പറയുന്നത്. അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരാൾ മാത്രം അവിടെ തന്നെ നിൽക്കുന്നത്. കുറെ കാശ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെക്സ് പറയുന്ന എന്ത് കാര്യം ചെയ്തു തരാം എന്നാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ രണ്ടേ രണ്ട് ആവശ്യങ്ങളാണ് ലെക്സ് ഇപ്പൊ പറയുന്നത്. അതായത് ആ ക്രിപ്റ്റോണിയൻസിന്റെ ഷിപ്പ് ഒന്ന് പരിശോധിക്കാൻ ഒരവസരം കൊടുക്കണം. രണ്ടാമത്തത് ചില പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി സോഡിന്റെ ശരീരം കൂടെ അവന് വിട്ടുകൊടുക്കണം. ഇതൊക്കെയാണ് അവന്റെ ഡിമാൻഡ്. അതെല്ലാം കേൾക്കുമ്പോൾ ആ മനുഷ്യനാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇനി കാണിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ വാലസ് എന്ന് പറയുന്ന ആളെയാണ്. ഇയാളാണ് ആ കല്ല് വന്ന് വീണ്ടും കാല് തകർന്നു പോയ മനുഷ്യൻ. അവന്റെ രണ്ട് കാലും ഇപ്പൊ മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. സൂപ്പർമാൻ കാരണമാണല്ലോ അവൻ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സൂപ്പർമാന്റെ പ്രതിമയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അവൻ. സൂപ്പർമാൻ ഒരു ദൈവമായിട്ടാണ് ജനങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വാലസ് ആണെങ്കിൽ ഒരു ചെകുത്താനായിട്ടാണ് അവനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ആ പ്രതിമയുടെ മുകളിലേക്കൊക്കെ വലിഞ്ഞു കയറിയിട്ട് അവിടെ ഫാൾസ് ഗോഡ് എന്നൊക്കെയാണ് അവനെ എഴുതി വെക്കുന്നത്. അതിനെ തുടർന്നിട്ട് പോലീസുകാരൊക്കെ അവനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഈ ഒരു വാർത്ത ടി വി ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്ലാർക്കും ടീമും. ഞാൻ ബ്രൂസ് വെയിന്റെ ആളാണ് എന്നൊക്കെ അവൻ വിളിച്ചു പറയുന്നുണ്ട്. അതൊക്കെ കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ക്ലാർക്ക്. അങ്ങനെ അമേരിക്ക മൊത്തം ഇപ്പൊ രണ്ട് വാർത്തകളാണ് പരന്നിരിക്കുന്നത്. ഒന്ന് സൂപ്പർമാനെ കുറിച്ചിട്ടും ഒന്ന് ബാറ്റ്മാനെ കുറിച്ചിട്ടും. ബാറ്റ്മാൻ ആണെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം കുറ്റം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവൻ പിടിക്കുന്ന എല്ലാവരുടെയും ശരീരത്ത് അവന്റെ ആ എംബ്ലം പതിപ്പിക്കുന്നുണ്ട്. എന്നാൽ സൂപ്പർമാനെ കുറിച്ച് കേൾക്കുന്നത് അവൻ ഓരോരോ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ആ ഏരിയ മൊത്തം തകർത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ബാറ്റ്മാന്റെയും സൂപ്പർമാന്റെയും മനസ്സിലേക്കും കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്റ്മാൻ ആണെങ്കിൽ സൂപ്പർമാനെ പിടിക്കാനും സൂപ്പർമാൻ ആണെങ്കിൽ ബാറ്റ്മാനെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ലെക്സ് ലൂതർ ഇപ്പോ അവന്റെ ഓഫീസിൽ ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാർക്കായിട്ട് സൂപ്പർമാനും അതുപോലെ തന്നെ ബ്രൂസ് വെയിൻ ആയിട്ട് ബാറ്റ്മാനും അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. ഈ ലെക്സ് ലൂതർ ഒരുപാട് ഉടായ്പകൾ സിറ്റിയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോർത്താൻ വേണ്ടിയിട്ടാണ് ബ്രൂസ് വെയിൻ അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. ക്ലാർക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. അങ്ങനെ ബ്രൂസ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഡയാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവൻ കാണുന്നുണ്ട്. അവൻ അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ അവൾ അവനെയും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ബ്രൂസ് ആണെങ്കിൽ അത് വല്ലാതെ മൈൻഡ് ചെയ്യുന്നില്ല. ഈ സമയം ആൽഫ്രഡ് അവന് ഓരോരോ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. എവിടെയാണ് അവിടുത്തെ സെർവർ റൂം ഇരിക്കുന്നത് എന്നൊക്കെയാണ് ആൽഫ്രഡ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂപ്പർമാന് വളരെ ചെറിയ കാര്യങ്ങൾ കൂടെ കേൾക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ആൽഫ്രഡ് അവനോട് ആ ഇയർഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ സൂപ്പർമാനും കേൾക്കാൻ പറ്റുന്നുണ്ട്. അവൻ അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രൂസ് വെയിൻ ഇപ്പോൾ ആൽഫ്രഡ് പറഞ്ഞ പോലെ തന്നെ നേരെ ആ സെർവർ റൂമിലേക്ക് ചെന്നിട്ട് ഒരു ഡിവൈസ് അവിടെ കണക്ട് ചെയ്യുന്നു. അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും അവൻ ആ ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം അവൻ തിരിച്ച് ഹാളിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഈ സമയം ക്ലാർക്ക് അവനോട് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാൻ
ചോദിക്കാൻ തുടങ്ങി. ഗോതം സിറ്റിയിലെ വിജിലാൻഡിയെ കുറിച്ചിട്ടാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ബാറ്റ്മാനെ കുറിച്ചിട്ട്. അവൻ കാരണം ഗോതം സിറ്റിയിൽ ഒരുപാട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെയാണ് ക്ലാർക്ക് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല, നിങ്ങളുടെ സിറ്റിയിലുണ്ടല്ലോ ഒരു സൂപ്പർ ഹീറോ, അവൻ ചെറിയ എന്തെങ്കിലും കാണിച്ചാൽ പോലും നിങ്ങൾ അവനെ ദൈവമായിട്ടാണ് കണക്കാക്കുന്നത്, പക്ഷെ അവൻ കാരണം എത്ര പേര് മരിക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെയാണ് ബ്രൂസ് വെയിൻ തിരിച്ചു ചോദിക്കുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ചെങ്കുമ്പോഴാണ് ലെക്സ് അവരുടെ അടുത്തേക്ക് വരുന്നത്. അതിനുശേഷം ഓരോരോ കാര്യങ്ങളൊക്കെ ബ്രൂസിനോടും ക്ലാർക്കിനോടും സംസാരിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആൽഫ്രഡ് അവന് മറ്റൊരു ഇൻഫർമേഷൻ കൂടെ കൊടുക്കുന്നത്, അതായത് ആ ഡാറ്റ ട്രാൻസ്ഫറിംഗ് ഒക്കെ കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ആ ഡിവൈസ് തിരിച്ചെടുക്കാനാണ് ആൽഫ്രഡ് ഇപ്പൊ പറയുന്നത്. ക്ലാർക്കിനും അത് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ബ്രൂസ് ആ ഡിവൈസ് എടുക്കാൻ വേണ്ടി താഴേക്ക് പോകുമ്പോൾ ക്ലാർക്കും അവനെ ഫോളോ ചെയ്യുന്നു. പക്ഷെ ബ്രൂസ് ആ സെർവറിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ആ ഡിവൈസ് അവിടെ കാണുന്നില്ല, അത് എടുത്തിരിക്കുന്നത് ആ ഡയാനയാണ്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവളാണെങ്കിൽ ആ ഡിവൈസും കൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. ബ്രൂസ് അവളെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവൾ അവളുടെ കാറിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. ലൂയിസ് ഇപ്പോ ആ ബുള്ളറ്റ് എവിടെ നിന്ന് വന്നതാണ് എന്ന പരിശോധനയിൽ തന്നെയാണ്. അതിൽ നിന്നും ആ ലെക്സ് ലൂതറുമായിട്ട് അവർക്ക് ഒരു കണക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ആ തീവ്രവാദികളുടെ സ്ഥലത്ത് അങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ട് അത് സൂപ്പർമാന്റെ തലയിൽ വെച്ചു കൊടുത്തതും ഈ ലെക്സ് ലൂതറിന്റെ പ്ലാൻ ആയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവക്കിപ്പോ മനസ്സിലായിരിക്കുന്നത്. ഇതേ സമയം തന്നെ ലെക്സ് ലൂതർ ആണെന്നുണ്ടെങ്കിൽ ആ ജയിലിൽ അടയ്ക്കപ്പെട്ട വാലസ് എന്ന് പറയുന്ന ആളെ കാണാൻ വന്നിരിക്കുകയാണ്. ഈ വാലസ് എന്ന് പറയുന്നത് സൂപ്പർമാനുമായിട്ട് പകയുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ അവനെ പിടിച്ചിട്ട് തന്റെ സൈഡിൽ നിർത്താനാണ് ലെക്സ് ലൂതർ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഓട്ടോമാറ്റിക് വീൽ ചെയറും അവൻ വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല തന്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ചെയ്തു തരാം എന്നൊക്കെ ലെക്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ വാലസ് ആണെങ്കിൽ അവന്റെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി അവൻ നേരെ ചെല്ലുന്നത് സെനറ്ററിനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആ സൂപ്പർമാനാണ്, അതുകൊണ്ട് എനിക്ക് അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് വാലസ് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ സമയം രാത്രിയായി. ഡയാന ഇപ്പോ ഒരു ഓക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അവൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ബ്രൂസ് വെയിൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ഹാർഡ് ഡിസ്ക് തിരിച്ചു മേടിക്കാനാണ് അവൻ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത്. അവൻ ആ കാര്യം ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കയ്യിൽ നിന്നും കുറച്ച് ഡാറ്റാസ് ഒക്കെ ആ ലെക്സ് ലൂതർ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചത് എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ആ ഹാർഡ് ഡിസ്ക് തിരിച്ചു തരുന്നതാണ് നിനക്ക് നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് നീ അറിയേണ്ടി വരും എന്നാണ് ബാറ്റ്മാൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീയല്ല ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നാണ് നീ അറിയാൻ പോകുന്നത് എന്നാണ് ഡയാന മറുപടി പറയുന്നത്. അതിനുശേഷം നിന്റെ ഹാർഡ് ഡിസ്ക് ഞാൻ മോഷ്ടിച്ചൊന്നുമല്ല, എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആയിരുന്നു എടുക്കണമായിരുന്നു, അത് ഞാനിപ്പോ തിരിച്ച് നിന്റെ കാറിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ബ്രൂസ് വെയിൻ ഇപ്പോ ആ ഹാർഡ് ഡിസ്കിലെ ഡാറ്റാസ് ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വൈറ്റ് പോർച്ചുഗീസ് എന്നൊരു കപ്പലിന്റെ ഡീറ്റെയിൽസ് ആണ് അവന് കാണാൻ സാധിച്ചത്. അങ്ങനെ ആ ഇൻഫർമേഷൻസ് ഒക്കെ അറിഞ്ഞതിന് ശേഷം ബ്രൂസ് നേരെ ചെല്ലുന്നത് ആൽഫ്രഡിനെ കാണാനാണ്. അതിനുശേഷം അവൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതായത് ആ വൈറ്റ് പോർച്ചുഗീസ് എന്ന കപ്പലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ആ ക്രിപ്റ്റോണൈറ്റ് ഇപ്പോ ലെക്സ് ലൂതറിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ അത് മോഷ്ടിക്കാൻ പോവാണ് എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മോഷ്ടിച്ചിട്ട് എന്തിനാണ്, അത് നശിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം എന്നാണ് ആൽഫ്രഡ് ചോദിക്കുന്നത്. അല്ല, അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ അതൊരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ പോവാണ്. ഈ സൂപ്പർമാൻ എന്ന് പറയുന്ന അന്യഗ്രഹജീവി ഉണ്ടല്ലോ, നമ്മുടെ മനുഷ്യകുലത്തിനെ മൊത്തത്തിൽ തുടച്ചു നീക്കാനുള്ള ശക്തി അവനുണ്ട്. അവനോട് എതിരിടണമെന്നുണ്ടെങ്കിൽ ആ ക്രിപ്റ്റോണൈറ്റ് കൊണ്ടുണ്ടാക്കിയ ആയുധത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ അത് മോഷ്ടിച്ചിട്ട് അവനെ കൊല്ലാൻ പോവാണ് എന്നൊക്കെയാണ് ബ്രൂസ് വെയിൻ പറയുന്നത്. അങ്ങനെ സമയം രാത്രിയായി. ആ ക്രിപ്റ്റോണൈറ്റ് ഒക്കെ ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ ട്രക്കിൽ കയറ്റിയിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ബാറ്റ്മാൻ അവന്റെ വണ്ടിയിൽ അവരെ ഫോളോ ചെയ്യുന്നത്. കുറെ നേരം അവർ തമ്മിലുള്ള ഒരു ചേസിങ്ങും ഒരു അടിപൊളി ഫൈറ്റും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഫൈറ്റ് ഒക്കെ അവസാനിക്കുമ്പോഴേക്കും പെട്ടെന്ന് സൂപ്പർമാൻ അങ്ങോട്ട് വരുന്നു. വളരെ വേഗത്തിലായിരുന്നു ബാറ്റ്മാന്റെ കാർ അങ്ങോട്ട് പാഞ്ഞു വരുന്നത്. അത് നേരെ സൂപ്പർമാന്റെ ദേഹത്തിട്ടിട്ടാണ് ഇടിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കാറ് പൂർണ്ണമായിട്ട് തകർന്നു പോവുകയും ചെയ്യുന്നു. ഈ സമയം സൂപ്പർമാൻ വേഗം തന്നെ ചെന്നിട്ട് ബ്രൂസിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇനി മേലാൽ ഈ സിറ്റിയിൽ ആരുടെയെങ്കിലും നേർക്ക് നിന്റെ കൈ ഉയർന്നു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പണി അതോടെ ഞാൻ തീർക്കും എന്ന് പറഞ്ഞിട്ട് സൂപ്പർമാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറന്നു പോകുന്നു. അതെല്ലാം കാണുമ്പോൾ ആരുടെ പണിയാണ് തീരാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാമെന്നും പറഞ്ഞിട്ട് അവൻ പോകുന്നു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ബാറ്റ്മാൻ. അങ്ങനെ ആ ക്രിപ്റ്റനൈറ്റ് ഇപ്പോ ലെക്സ് ലൂതറിന്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ബാറ്റ്മാനുമായിട്ട് നടന്ന ഫൈറ്റിൽ ഒരു GPS ഡിവൈസ് ബാറ്റ്മാൻ ആ ട്രക്കിലേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ക്രിപ്റ്റനൈറ്റ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന കാര്യം ബാറ്റ്മാൻ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ലൂയിസ് ആണെങ്കിൽ അവൾ കണ്ടെടുത്ത ബുള്ളറ്റും കൊണ്ട് ഒരു പോലീസുകാരനെ കാണാൻ വന്നിരിക്കുകയാണ്. ഈ ബുള്ളറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് ആരുടേതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നിന്നും സൂപ്പർമാൻ ഒരിക്കലും ഒരു കൊലയാളിയല്ല എന്ന കാര്യവും നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നൊക്കെയാണ് അവൾ ഇപ്പൊ അയാളോട് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. സെനറ്റർ ഇപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തീവ്രവാദികൾ ഉണ്ടായിരുന്ന മരുഭൂമിയിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന കാര്യം സൂപ്പർമാൻ എല്ലാ ജനങ്ങളുടെയും മുന്നിൽ ഏറ്റു പറയണം, അതുകൊണ്ട് ഉടനെ തന്നെ അവൻ കോടതിയിലേക്ക് വരണം എന്നാണ് സെനറ്റർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സെനറ്റർ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ
സൂപ്പർമാൻ ഇപ്പൊ കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്. കുറെ ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. സൂപ്പർമാൻ വേഗം തന്നെ ആ കോടതിയുടെ അകത്തേക്ക് കയറി ചെല്ലുന്നു. ഈ സമയം അവനെതിരെ ആ കേസ് കൊടുത്ത ആ വാലസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല ലെക്സ് ലൂതറിന്റെ ഓഫീസിലുള്ള വേറെ ആൾക്കാരും അവിടെ ഇരിക്കുന്നുണ്ട്. ലെക്സ് ലൂതറിന് ഒരു ചെയറും അവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെയായിട്ടും അയാൾ അവിടെ വന്ന് ഇരുന്നിട്ടില്ല. ഈ സമയം സെനറ്റർ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർമാന്റെ അടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. സൂപ്പർമാൻ ആണെങ്കിൽ അവരുടെ ആ ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്താണ് സെനറ്ററിക്ക് എന്തോ ഒരു പന്തിയേട് തോന്നുന്നത്. അവിടെ നോക്കുമ്പോൾ ആ വാദം തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും ലെക്സ് ലൂതർ അങ്ങോട്ട് വന്നിട്ടില്ല. അവരുടെ ചെയർ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. പെട്ടെന്നാണ് ആ വാലസ് ഇരിക്കുന്ന ചെയറ് പൊട്ടിത്തെറിക്കുന്നത്. വളരെ വലിയൊരു ബ്ലാസ്റ്റ് ആയിരുന്നു അത്. അതിൽപ്പെട്ടിട്ട് അതിനകത്തുള്ള ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. സൂപ്പർമാൻ ആണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അവൻ ആ പൊട്ടിത്തെറി മുൻകൂട്ടി കാണാൻ സാധിക്കാത്തതുകൊണ്ട് അവൻ ആരെയും രക്ഷിക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തോടെയാണ് അവൻ അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവിടെ ഇപ്പൊ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർമാൻ അതിൽ പങ്കുചേരുന്നുണ്ട്. അവൻ ആദ്യമൊക്കെ രണ്ടു മൂന്ന് ആളുകളെ ആ കോടതിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ട് വരുന്നു. ഈ സമയമാകുമ്പോഴേക്കും മരിച്ച ആളുകളെയൊക്കെ അവിടെ നിരത്തി കടത്തിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ അവന് വല്ലാതെ വിഷമം വരുന്നുണ്ട്. ഈ സമയം അവൻ നോക്കുമ്പോൾ കുറച്ചപ്പുറത്തായിട്ട് ലൂയിസ് നിൽക്കുന്നുണ്ട്. അവളും വളരെ വിഷമത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതെല്ലാം കൂടെ കാണുമ്പോൾ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നവന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് പറന്നു പോവാണ്. ഈ ഒരു കാര്യം ന്യൂസ് ചാനലുകളൊക്കെ വളരെ തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. സൂപ്പർമാൻ ആദ്യമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് സഹായിച്ചെങ്കിലും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം ഒന്നും ആർക്കും കൊടുക്കാതെ പെട്ടെന്ന് അവൻ അവിടെ നിന്ന് പോവാണ് ചെയ്തത് എന്നൊക്കെയാണ് ന്യൂസിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമയം രാത്രിയായി. ലെക്സ് കോർപ്പാണ് സ്ഥലം. ആ ബിൽഡിംഗ് മൊത്തം തീപിടിച്ച് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരെല്ലാം അവിടെ ചുറ്റും കൂടിയിട്ടുണ്ട്. ഈ സമയത്താണ് ലെക്സ് ലൂതർ അങ്ങോട്ട് വരുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ തന്റെ ബിൽഡിങ്ങിനകത്ത് എന്താണ് നടന്നത് എന്നൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. അവൻ നോക്കുമ്പോൾ അവിടുത്തെ CCTVയിൽ ഒരു ഫുട്ടേജ് കാണുന്നുണ്ട്. പെട്ടെന്ന് ബാറ്റ്മാൻ അങ്ങോട്ട് വന്നിട്ട് ഒരാളെ പിടിച്ചോണ്ട് പോകുന്നതായിട്ടാണ് ആ CCTV ഫുട്ടേജ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവൻ വീണ്ടും അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. അവനിപ്പോ നേരെ പോകുന്നത് ആ ക്രിപ്റ്റണൈറ്റ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. അവൻ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ക്രിപ്റ്റണൈറ്റ് അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഒരു ബാറ്ററാങ് ആണ് അവിടെ ഇരിക്കുന്നത്. അതൊക്കെ കണ്ട് ദേഷ്യത്തോട് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ. ഇതേ സമയം തന്നെ ലൂയിസ് ആണെങ്കിൽ അവളുടെ വീട്ടിലാണ്. അവിടെ ഇപ്പൊ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. ആ ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലസ് എന്ന് പറയുന്ന ആളിരുന്ന വീൽ ചെയറിലായിരുന്നു ആ ബോംബ് സെറ്റ് ചെയ്ത് വെച്ചത്. അയാൾ അത് നൈസ് ആയിട്ട് കോടതി റൂമിന്റെ അകത്തേക്ക് കൊണ്ടുവരായിരുന്നു. അയാളാണ് ആ ബ്ലാസ്റ്റ് നടത്തിയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് സൂപ്പർമാൻ അങ്ങോട്ട് വരുന്നത്. അവൻ അവളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വാലസിന്റെ തൊട്ടടുത്തുണ്ടായിട്ടും അങ്ങനെ ഒരു ബോംബ് ആ വീൽ ചെയറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ് മരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ സൂപ്പർമാനെ ഒരു ദൈവമായിട്ടാണ് ഇവിടെയുള്ള എല്ലാവരും കണ്ടിരുന്നത്. എന്നാൽ അതിപ്പം ഒരു സങ്കല്പം മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. എനിക്കിനി ഇത് തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പറന്നു പോവാണ്. അതൊക്കെ കേട്ട് വളരെ സങ്കടത്തോടെ അവിടെ തന്നെ നിൽക്കുകയാണ് അവൾ. ഇതേ സമയം തന്നെ ലെക്സ് ലൂതർ ആണെന്നുണ്ടെങ്കിൽ മരിച്ചുപോയ സോഡിന്റെ ഫിംഗർ പ്രിന്റുകളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് അവൻ അയാളുടെ ഷിപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. അങ്ങനെ വേഗം തന്നെ ചെന്നിട്ട് അതിലുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റന്റിനെ അവൻ ഓണാക്കുന്നു. ഈ സമയം ആ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അവനോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതായത് ഒരുപാട് ലോകങ്ങളിലെ അറിവുകൾ ഈ ഷിപ്പിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ആ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ആ അറിവുകളൊക്കെ എന്നെ കൂടെ പഠിപ്പിക്കൂ എന്നാണ് ലെക്സ് ഇപ്പോൾ അതിനോട് മറുപടി പറയുന്നത്. ഈ സമയം ബാറ്റ്മാൻ ആണെന്നുണ്ടെങ്കിൽ ആ ക്രിപ്റ്റോണൈറ്റ് വെച്ചിട്ട് ഓരോരോ ആയുധങ്ങൾ ഉണ്ടാക്കിയെടുത്തോണ്ടിരിക്കുകയാണ്. അത് ഉപയോഗിച്ചിട്ട് അവൻ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് സ്മോക്ക് ഗ്രനേഡുകളാണ്. അതിനുശേഷം ആ കല്ല് ഉപയോഗിച്ച് അവനൊരു ശൂലം ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവനിപ്പോൾ അവന്റെ കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുകയാണ്. ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ലെക്സ് ലൂതറിന്റെ ആ ബിൽഡിംഗിൽ നിന്നും അവൻ കുറച്ച് ഡാറ്റസ് ഒക്കെ കോപ്പി ചെയ്തെടുത്തിട്ടില്ലായിരുന്നു. അതിൽ കുറെ ഫോൾഡറുകൾ ഉണ്ട്. അതിൽ മെറ്റാഹ്യൂമൺ എന്ന് എഴുതിയ ഒരു ഫോൾഡറാണ് അവനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. ഈ മെറ്റാഹ്യൂമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ പവർ ഉള്ള ആളുകളെ പറയുന്നതാണ്. അതിൽ നാല് പേരുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് അവന്റെ കയ്യിൽ നിന്നും ആ ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ച ആ ഡയാന എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അവൻ അവളെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതിൽ 1918 കുറച്ച് ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. അതിൽ വണ്ടർ വുമൺ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് അവൾ നിൽക്കുന്നത്. അതെല്ലാം കണ്ട് ഒരു ഞെട്ടലോടെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ. ഈ സമയം തന്നെ ലെക്സ് ലൂതർ ആണെന്നുണ്ടെങ്കിൽ സോഡിന്റെ ആ ശരീരം എടുത്തിട്ട് അവിടെയുള്ള വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ആ ഷിപ്പിന്റെ സഹായത്തോടെ സോഡിനെ പുനർജീവിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവൻ. പക്ഷെ അയാളെ അയാളായിട്ടല്ല പുനർജീവിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ലെക്സിന്റെ കുറച്ച് ബ്ലഡും കൂടെ അവൻ അയാളുടെ മുഖത്തേക്ക് ആക്കുന്നുണ്ട്. അതിനുശേഷം വേഗം തന്നെ അയാൾ ആ വെള്ളത്തിലേക്ക് മുക്കി വെക്കുന്നു. ഈ സമയം ആ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അവനൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. കാഴ്ചയ്ക്ക് ഓർമ്മകൾക്കും വെറുക്കപ്പെട്ട ഒരു രൂപത്തെയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ക്രിപ്റ്റോണിലെ നിയമം അനുസരിച്ചിട്ട് ഇത് നിരോധിക്കപ്പെട്ടതാണ് എന്നൊക്കെയാണ് ആ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇപ്പൊ ക്രിപ്റ്റോൺ ഇല്ലല്ലോ, ഇവിടെ ഞാനല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതുകൊണ്ട് ഇവനെ പുനർജീവിപ്പിച്ചേ പറ്റൂ എന്നാണ് ലെക്സ് ലൂതർ പറയുന്നത്. ആ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ സോഡിനെ പുനർജീവിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചു. ഇതേ സമയം തന്നെ ന്യൂസിൽ മൊത്തം സൂപ്പർമാന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കോടതിയിലുണ്ടായ ബോംബ് ബ്ലാസ്റ്റിൽ സൂപ്പർമാനും പങ്കുണ്ടോ എന്നൊക്കെയാണ് ആ ന്യൂസ് ചാനലിലുള്ള
ആളുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞിട്ട് സൂപ്പർമാന്റെ തലയിലേക്കാണ് പോകുന്നത് എന്ന കാര്യം ലൂയിസിനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ പുറകിൽ നടന്നത് എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ആദ്യം പോകുന്നത് ആ വാലസിന്റെ വീട്ടിലേക്കാണ്. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. അവൾ അവിടുത്തെ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ ഭക്ഷണ സാധനങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നും അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, അവൻ എന്തായാലും ഒരു സൂയിസൈഡ് അറ്റാക്ക് ചെയ്തതല്ല. കാരണം ഇത്രയും ഫുഡ് അവൻ ആ ഫ്രിഡ്ജിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ മരിക്കാൻ പോവായിരുന്നു എന്ന കാര്യം അവൻ അറിയത്തില്ല എന്നതാണ് സത്യം. അങ്ങനെ അവിടുത്തെ സെർച്ചിങ്ങിന് ശേഷം പിറ്റേ ദിവസമാണ് അവളുടെ ഒരു ഫ്രണ്ട് അവളെ വിളിക്കുന്നത്. ആ മരുഭൂമിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റും ആ വീൽ ചെയറും ഉണ്ടാക്കിയിരിക്കുന്നത് ഇയം കൊണ്ടാണ് എന്നൊരു ഇൻഫർമേഷൻ ആണ് അവളുടെ ആ ഫ്രണ്ട് ഇപ്പൊ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ലൂയിസിന് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർമാന് എക്സ്റേ വിഷൻ ഉള്ളതാണ്. പക്ഷെ ഇയത്തിനെ കടന്നു പോവാൻ അവന്റെ എക്സ്റേ വിഷന് സാധിക്കത്തില്ല. ഇതിൽ നിന്നും സൂപ്പർമാനെ പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അവക്ക് മനസ്സിലായി. അങ്ങനെ സമയം രാത്രിയായി. സൂപ്പർമാന്റെ അമ്മയായ മാർത്ത ഇപ്പോൾ തന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഈ സമയത്താണ് കുറച്ച് ആളുകൾ അവരുടെ അടുത്തേക്ക് വരുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവരെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം ബാറ്റ്മാൻ ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു സ്യൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇരുമ്പിന്റെ സ്യൂട്ടാണത്. അതിനുശേഷം അവൻ ആ ക്രിപ്റ്റനൈറ്റ് കൊണ്ടുണ്ടാക്കിയ ആ ആയുധം കൂടെ കയ്യിലെടുക്കുന്നു. അങ്ങനെ അതൊക്കെ റെഡിയാക്കി അവൻ നേരെ ചെല്ലുന്നത് അവന്റെ ആ ലൈറ്റിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവന്റെ ആ ലൈറ്റ് ആകാശത്തേക്ക് തെളിക്കുന്നു. ഈ സമയം തന്നെ ഇതെല്ലാം ലെക്സ് ലൂതറും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ബാറ്റ്മാൻ സൂപ്പർമാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് ഒരുങ്ങി എന്ന കാര്യം അവനിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അവൻ. സൂപ്പർമാന്റെ അമ്മയായ മാർത്തയെ പിടിച്ചോണ്ട് പോയത് ഈ ലെക്സ് ലൂതർ തന്നെയാണ്. അതുപോലെ തന്നെ അവന്റെ രണ്ടാളുകൾ ചേർന്നിട്ട് ഇപ്പൊ ലൂയിസിനെയും കൂടെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവളെ പിടിച്ചോണ്ട് ആ ആളുകളൊക്കെ നേരെ ലെക്സിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് അവനിപ്പോൾ നിൽക്കുന്നത്. അവന്റെ ആളുകളൊക്കെ ലൂയിസിനെ വേഗം തന്നെ അവന്റെ മുന്നിലേക്ക് ഇറക്കി കൊടുക്കുന്നു. ഈ സമയം ലെക്സ് ആണെങ്കിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവളോട് പറയാൻ തുടങ്ങി. അതായത് സൂപ്പർമാനെ നശിപ്പിക്കുക എന്നതാണ് അവന്റെ ഉദ്ദേശം. അവനെ പെടുത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാൻ തന്നെയാണ് എന്നൊക്കെയാണ് ലെക്സ് ഇപ്പോൾ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അവൾ. പെട്ടെന്നാണ് ലെക്സ് അവളെ പിടിച്ച് തള്ളി ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ഇടുന്നത്. പക്ഷെ അവൾ താഴേക്ക് വീഴുമ്പോഴേക്കും പെട്ടെന്ന് സൂപ്പർമാൻ അങ്ങോട്ട് പറന്നു വരുന്നുണ്ട്. അതിനുശേഷം വേഗം തന്നെ അവളെ പിടിച്ചിട്ട് സേഫ് ആയിട്ട് താഴെ ഇറക്കുന്നു. അങ്ങനെ അവളെ സേഫ് ആക്കി അവൻ വേഗം പറന്നു ചെല്ലുന്നത് ലെക്സിന്റെ അടുത്തേക്ക് തന്നെയാണ്. ഇതെല്ലാം ഈ ലെക്സ് ലൂതർ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ്. സൂപ്പർമാനെ കാണുമ്പോൾ ലെക്സ് സംസാരിക്കാൻ തുടങ്ങി, നീ യഥാർത്ഥത്തിൽ ആരാണ്, നിന്റെ ഫാമിലി ഏതാണ് എന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നിന്നെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ലൂയിസിനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്. നിനക്ക് ഞാൻ ഒരു ജോലി തരാണ്, അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മാർത്തയെ പിടിച്ചു വെച്ചിരിക്കുന്ന ചില ഫോട്ടോസ് ഒക്കെ സൂപ്പർമാനെ കാണിച്ചു കൊടുക്കുന്നു. അതൊക്കെ കണ്ട് വളരെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് സൂപ്പർമാൻ. ഈ സമയം ലെക്സ് സംസാരിക്കാൻ തുടങ്ങി, നീ എത്ര ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല, നീ എന്നെങ്ങാനും കൊന്നു കഴിഞ്ഞാൽ നിന്റെ അമ്മയെ ഉറപ്പായിട്ടും മരിക്കും. അതുകൊണ്ട് നിനക്ക് അവരെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി നീ ബാറ്റ്മാന്റെ തലയെടുത്തോണ്ട് വരണം. നിനക്ക് ഞാൻ ഒരു മണിക്കൂറാണ് സമയം തരുന്നത്, അതിനുള്ളിൽ ബാറ്റ്മാനെ നീ കൊന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയെ ഞാൻ ജീവനോടെ കത്തിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അവൻ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. ഈ സമയമാവുമ്പോഴേക്കും ആ ക്രിപ്റ്റോണിയൻസിന്റെ ഷിപ്പ് ഇരിക്കുന്ന ആ ഭാഗത്തു നിന്നും ഒരുപാട് ലൈറ്റനിങ് ഒക്കെ വരുന്നുണ്ട്. അതിനകത്ത് ആ സോഡിനെ പുനർജീവിപ്പിക്കുന്ന പരിപാടികളൊക്കെ നടക്കുകയാണല്ലോ, അതിന്റെ ഫലമായിട്ടാണ് ആ ലൈറ്റനിങ് ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷെ നാട്ടുകാർക്കൊന്നും അതെന്താണ് സംഭവം എന്നൊന്നും മനസ്സിലായിട്ടില്ല. ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇപ്പോൾ എല്ലാ ന്യൂസ് ചാനലിലും കാണിക്കുന്നുണ്ട്. ഡയാനയും ഇപ്പോൾ ആ ന്യൂസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് അവൾ നേരെ അവളുടെ റൂമിലേക്കാണ് പോകുന്നത്. അതിനുശേഷം അവൾ അവളുടെ മെയിലൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ബ്രൂസ് വെയിൻ അയച്ചിരിക്കുന്ന ഒരു മെയിൽ അവൾ കാണുന്നത്. ഞാൻ ആ ഡ്രൈവ് ഓപ്പൺ ചെയ്തപ്പോൾ നിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്, നീ എവിടെ നിന്നാണ് വരുന്നത്, ഇത് ശരിക്കും നീ തന്നെയാണോ എന്നൊക്കെയാണ് അവൻ അതിൽ ചോദിച്ചിരിക്കുന്നത്. അവളെ കുറിച്ച് മാത്രമല്ല ബാക്കിയുള്ള മെറ്റാ ഹ്യൂമൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അവനിപ്പോൾ അതിലേക്ക് അയച്ചിട്ടുണ്ട്. അവൾ ആദ്യം തുറന്നു നോക്കുന്നത് ഫ്ലാഷിന്റെ ഫോൾഡറാണ്. ഫ്ലാഷ് എന്ന സൂപ്പർ ഹീറോനെ അവൾക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഫോൾഡർ അവൾ തുറന്നു നോക്കുമ്പോൾ അക്വാമാൻ എന്ന സൂപ്പർ ഹീറോനെയാണ് അവൾ കാണുന്നത്. മൂന്നാമതായിട്ട് അവൾ നോക്കുന്നത് സൈബർഗ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോനെ കുറിച്ചിട്ടാണ്. വളരെ വിചിത്രമായ ഒരു ബോക്സ് വെച്ചിട്ട് ഒരാളിപ്പോ സൈബർഗ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഷ്വലാണ് അതിൽ കാണിക്കുന്നത്. അതെല്ലാം കണ്ട് ഒരു ഞെട്ടലോട് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ. ഇതേ സമയം തന്നെ സൂപ്പർമാൻ ആണെന്നുണ്ടെങ്കിൽ ബാറ്റ്മാന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും സൂപ്പർമാൻ ബാറ്റ്മാനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ബാറ്റ്മാൻ ഒരിക്കലും ഒരു ദുഷ്ടനല്ല, അവൻ നല്ല കാര്യങ്ങളാണ് സിറ്റിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഒരു ചെറിയ അന്വേഷണത്തിൽ സൂപ്പർമാൻ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്റ്മാനുമായിട്ട് ഫൈറ്റ് ചെയ്യാനല്ല സൂപ്പർമാൻ പങ്കിട്ട് ചെന്നിരിക്കുന്നത്, അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനാണ്. പക്ഷെ സൂപ്പർമാൻ എത്ര ശ്രമിച്ചിട്ടും ബാറ്റ്മാൻ അങ്ങോട്ട് കൺവിൻസ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. താൻ പറയുന്നൊന്നും അവൻ കേൾക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ സൂപ്പർമാനും തിരിച്ചടിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ ബാറ്റ്മാന് സൂപ്പർമാനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബാറ്റ്മാൻ വേഗം തന്നെ ആ ക്രിപ്റ്റോനൈറ്റ് വെച്ച് ഉണ്ടാക്കിയ ആ സ്മോക്ക് ഗ്രനേഡ് എടുത്ത് അവന് നേരെ ഷൂട്ട് ചെയ്യാണ്. അത് അവന്റെ മുഖത്ത് തട്ടിയിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിലെ പുക മൊത്തം ശ്വസിച്ചിട്ട് സൂപ്പർമാൻ തളർന്ന് താഴേക്ക് വീഴുന്നു. ഈ ഒരു സമയം ബാറ്റ്മാൻ ആണെങ്കിൽ വേഗം തന്നെ അവനെ പിടിച്ചിട്ട് അവന്റെ കൈയും കാലും ഒക്കെ കെട്ടിയിടാൻ തുടങ്ങി. അങ്ങനെ അവനെ കെട്ടിയിട്ടതിന് ശേഷം ബാറ്റ്മാൻ വേഗം ചെന്നിട്ട് അവന്റെ ആ വജ്രായുധം കയ്യിലെടുക്കുന്നു. അതിനുശേഷം സൂപ്പർമാൻ
സൂപ്പർമാനെ കുത്താൻ ഒരുങ്ങുമ്പോഴാണ് സൂപ്പർമാൻ ഒരു കാര്യം പറയുന്നത്. നീ എന്നെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ ലെക്സ് ലൂതർ മാർത്തയെ കൊല്ലും, അവൻ അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് മാർത്തയെ രക്ഷിക്കണം എന്നാണ് സൂപ്പർമാൻ പറയുന്നത്. മാർത്ത എന്ന് പേര് കേൾക്കുമ്പോൾ ബാറ്റ്മാൻ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. കാരണം ബാറ്റ്മാന്റെ അമ്മയുടെ പേര് മാർത്ത എന്ന് തന്നെയാണ്. ഈ സമയത്താണ് ലൂയിസ് അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം ബാറ്റ്മാന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അവൻ ഉദ്ദേശിച്ചത് അവന്റെ അമ്മയെ കുറിച്ചിട്ടാണ്. ആ ലെക്സ് ലൂതർ അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, നിന്നെ കൊന്നെങ്കിൽ മാത്രമേ അവന്റെ അമ്മയെ വെറുതെ വിടൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലൂയിസ് ഇപ്പോൾ ബാറ്റ്മാനോട് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഒരു വലിയ തിരിച്ചറിവാണ് ബാറ്റ്മാൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർമാനെ കൊല്ലുക എന്ന ആ ശ്രമം ബാറ്റ്മാൻ ഉപേക്ഷിക്കുകയാണ്. അവൻ വേഗം തന്നെ ആ ക്രിപ്റ്റോനൈറ്റ് കൊണ്ടുണ്ടാക്കിയ ആയുധം എടുത്ത് വലിച്ചെറിയുന്നു. അതിനുശേഷം സൂപ്പർമാനോട് സംസാരിക്കാൻ തുടങ്ങി. നീ നിന്റെ അമ്മയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അവരെ രക്ഷിക്കേണ്ട കാര്യം ഞാൻ നോക്കിക്കോളാം. ആ ഷിപ്പിനകത്ത് എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ചെന്നിട്ട് അത് എന്താണെന്ന് നോക്ക് എന്ന് പറഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയാണ്. അങ്ങനെ ബാറ്റ്മാൻ നേരെ മാർത്തയെ പിടിച്ചു വെച്ചിരിക്കുന്ന ബിൽഡിങ്ങിലേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറെ നേരത്തെ ഫൈറ്റൊക്കെ നടത്തിയിട്ട് അവൻ വേഗം തന്നെ മാർത്തയെ രക്ഷിക്കുന്നു. ഈ സമയം ലൂയിസ് ആണെങ്കിൽ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ആ ക്രിപ്റ്റോനൈറ്റ് കൊണ്ടുണ്ടാക്കിയ ആ കുന്ത അവിടെ കിടക്കുന്നുണ്ടല്ലോ, അത് പുറത്തിരിക്കുന്നത് സൂപ്പർമാൻ ഒരു ഭീഷണിയാണ് എന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ വേഗം അത് എടുത്തിട്ട് അവിടെയുള്ള വെള്ളത്തിന്റെ അടിയിലേക്ക് ഇടുകയാണ്. ഇതേ സമയം തന്നെ സൂപ്പർമാൻ ആണെന്നുണ്ടെങ്കിൽ ആ ഷിപ്പിന്റെ അകത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും ലെക്സ് ലൂതർ ആ സോഡിനെ പുനർജീവിപ്പിച്ച് കഴിഞ്ഞിരുന്നു. അതിപ്പോ വളരെ വൃത്തികെട്ട ഒരു ബീസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, വളരെ പവർഫുൾ ആയ ഒരു ജീവിയായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ സൂപ്പർമാനും ആ ജീവിയും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ സൂപ്പർമാനെക്കാട്ടും പവർഫുൾ ആയിരുന്നു ആ ജീവി, അതുകൊണ്ട് തന്നെ അവൻ അതിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. എത്രയൊക്കെ ഇടിച്ച് വീഴ്ത്താൻ ശ്രമിച്ചിട്ടും ആ ജീവിയാണെങ്കിൽ സൂപ്പർമാനെ ഇടിച്ച് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വളരെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയൊക്കെ സിറ്റിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ദേഹത്ത് നിന്നും വളരെ ശക്തമായ ലൈറ്റ്നിംഗ് ആണ് പുറത്തേക്ക് വരുന്നത്. സൂപ്പർമാൻ ഒറ്റയ്ക്ക് അതിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് മനസ്സിലാവുമ്പോൾ ബാറ്റ്മാൻ ആണെങ്കിൽ അവന്റെ ജെറ്റിൽ അങ്ങോട്ട് പറഞ്ഞു നിന്നിട്ട് അതുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ജീവിയാണെങ്കിൽ ബാറ്റ്മാന്റെ ആ ജെറ്റും തകർത്ത് കളയുന്നു. അവനാണെങ്കിൽ ഇപ്പൊ താഴേക്ക് വന്ന് വീണിരിക്കുകയാണ്. ഈ സമയം ആ ജീവി നേരെ ബാറ്റ്മാന്റെ മുന്നിലേക്ക് വരുന്നു. അതിനുശേഷം അവന് നേർക്ക് ഫയർ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് വണ്ടർ വുമൺ അങ്ങോട്ട് ചാടി വീഴുന്നത്. ആ ജീവി ഫയർ ചെയ്യുന്നതൊക്കെ അവൾ വളരെ പെട്ടെന്ന് തന്നെ തടുത്തു നിർത്തുന്നു. അതിനുശേഷം ശക്തമായിട്ട് ആ ജീവിയെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ഈ സമയമാകുമ്പോഴേക്കും സൂപ്പർമാനും അങ്ങോട്ട് പറന്നു വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ അവനും ആ ജീവി ഇടിച്ച് പറപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു പൊട്ടിത്തെറിയാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ആ ജീവിക്ക് ഇതുവരെയായിട്ട് ഒന്നും പറ്റിയിട്ടുമില്ല. അങ്ങനെ മൂന്ന് സൂപ്പർ ഹീറോസും ആ ജീവിയുടെ അടുത്ത വരവിനായിട്ടുള്ള വെയിറ്റിംഗിലാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ജീവി അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് അതുമായിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അതിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇനിയിപ്പോൾ അതിനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ബാറ്റ്മാൻ ഉണ്ടാക്കിയ ക്രിപ്റ്റനൈറ്റ് കൊണ്ടുള്ള കുന്തത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് സൂപ്പർമാൻ മനസ്സിലായി. ഈ സമയമാകുമ്പോഴേക്കും ലൂയിസ് ആണെങ്കിൽ ആ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ആ കുന്തം പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. സൂപ്പർമാൻ വേഗം തന്നെ ചെന്നിട്ട് ആ കുന്തം എടുത്തുകൊണ്ട് ആ ജീവിക്ക് നേരെ പറക്കാൻ തുടങ്ങി. പക്ഷെ അതിനെ കുത്തുന്നതിന് മുമ്പേ ആ ജീവി സൂപ്പർമാന്റെ നെഞ്ചിൽ ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. എങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ സൂപ്പർമാൻ പെട്ടെന്ന് തന്നെ ആ കുന്തം ആ ജീവിയുടെ നെഞ്ചിൽ കുത്തി ഇറക്കുന്നു. അങ്ങനെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ്നിംഗ് ആണ് പിന്നീട് ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ സൂപ്പർമാനും അതുപോലെ ആ ജീവിയും മരിച്ച് താഴേക്ക് വീഴാണ്. ബാക്കിയുള്ളവരാണെങ്കിൽ സൂപ്പർമാൻ മരിച്ചത് കണ്ടിട്ട് വളരെ വിഷമത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ലെക്സ് ലൂതർ ആണെന്നുണ്ടെങ്കിൽ ആ ഷിപ്പിന്റെ സഹായത്തോടെ മറ്റൊരു സാധനത്തിന്റെ ഭൂമിയിലേക്ക് വിളിച്ചു വരുത്താനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അവന്റെ ആ എക്സ്പെരിമെന്റ് പൂർണ്ണമാവുന്നതിന് മുമ്പ് തന്നെ പോലീസുകാരൊക്കെ അങ്ങോട്ട് വന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ലെക്സ് ലൂതറിനെ ജയിലിൽ അടയ്ക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി സൂപ്പർമാന്റെ ഫ്യൂണറൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെല്ലാം അവനൊരു ദൈവമായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആ ചടങ്ങിന് കൂടിയിട്ടുണ്ട്. അങ്ങനെ ആ ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വണ്ടർ വുമണും ബ്രൂസും കൂടെ കുറച്ച് അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. അവിടുത്തെ ആ ചടങ്ങൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം ബാറ്റ്മാൻ സംസാരിക്കാൻ തുടങ്ങി. ജീവിച്ചിരിക്കുമ്പോൾ അവനെ ഞാൻ തോൽപ്പിക്കുകയാണ് ചെയ്തത്, പക്ഷെ മരണം കൊണ്ട് അവനെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നമുക്ക് ഉടനെ തന്നെ നിന്നെപ്പോലെ കഴിവുകളുള്ള ആ ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കൂടണം. വലിയ എന്തോ ഒന്നും ഇങ്ങോട്ട് വരാൻ പോകുന്നു എന്നൊരു തോന്നലാണ് ഈടായിട്ട് എന്റെ മനസ്സ് മൊത്തം. അതുകൊണ്ട് എന്തിനാണെങ്കിലും നമുക്ക് ഉടനെ തന്നെ ഒരു ടീം ഉണ്ടാക്കിയേ പറ്റൂ എന്നൊക്കെയാണ് ബ്രൂസ് ഇപ്പൊ അവളോട് പറയുന്നത്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒരു 200 കമന്റ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലൻ ഒരു പുതിയ മൂവിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.